ശോചനീയാവസ്ഥയിലുള്ള തലസ്ഥാന നഗരിയിലെ റോഡുകളെ തേടിയുള്ള യാത്ര തുടരുകയാണ്. ഞങ്ങൾ എത്തി നിൽക്കുന്നത് അരശുമൂട് കുഴിവിള റോഡാണ്. റോഡ് എന്ന് പറയുന്നതിൽ ടെക്നിക്കലി ഒരുപക്ഷെ എറർ ഉണ്ടാവാം. കാരണം ഇത് ഇപ്പോഴൊരു റോഡല്ല, റോഡ് ആയിരുന്നു, PWD റോഡാണ്. എന്താണ് ഈ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ. അരശുമൂട് കുഴിവിള റോഡിന്റെ ശോചിയാവസ്ഥ നേരിട്ട് കണ്ടറിയാൻ ഇറങ്ങിയ ഞങ്ങൾ ആദ്യമൊന്ന് സംശയിച്ചു. നാട്ടിലെ ഒരു വീട്ടിൽ കയറി സംശയം തിരക്കി. റോഡ് ഇത് തന്നെ. കഴക്കൂട്ടം ബൈപ്പാസ് മാറി അരശുമൂട് കുഴിവിള റോഡിലേക്ക് കയറിയാൽ പിന്നെ ഏകദേശം 3.5-4 കിലോമീറ്ററോളം തോടും ചതുപ്പും കുന്നും കുഴിയും കടന്നൊരു സാഹസിക യാത്രയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിലേക്കുള്ള നരകയാത്ര. പത്ത് വർഷമായി ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെയുണ്ട്. ഞങ്ങൾ നടന്നു പോകുമ്പോൾ വീഴുകയും കാലൊടിയുകയും എല്ലാം ചെയ്യുന്നു. പക്ഷേ ഇവർക്ക് നമ്മൾ അവരുടെ അടുത്ത് ഭാരവാഹികളെടുത്ത് പറഞ്ഞാലും അവർ പറയും ഇന്ന് ചെയ്യും, നാളെ ചെയ്യും, മറ്റന്നാൾ ചെയ്യുമെന്ന്. ആശുപത്രിയിൽ തന്നെ ഇപ്പം വീഴ്ന്ന് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ജില്ലയിലെ IT നഗരത്തിനോട് ചേർന്നുള്ള ഒരു PWD റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഒരു വശത്ത് വികസനവും വളരുന്ന ടെക്നോളജിയും വിളിച്ചോതി ടെക്നോ പാർക്കും ഇൻഫോസിസും ഉൾക്കൊള്ളുന്ന IT നഗരം ആകാശ തലപ്പൊക്കത്തിൽ നിൽക്കുമ്പോൾ അതേ IT നഗരത്തിന്റെ മറുവശത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. വികസനത്തിന്റെ രണ്ട് വ്യത്യസ്ത മുഖങ്ങൾ, ജീവിതങ്ങൾ. ഇന്നോ ഇന്നലെയോ പെയ്ത മഴയിൽ കെട്ടി നിൽക്കുന്ന വെള്ളമല്ലിത്. എല്ലായ്പ്പോഴും ഈ റോഡിന്റെ അവസ്ഥ ഇതുതന്നെയാണ്. കഴിഞ്ഞ 8 വർഷമായി റോഡ് തകർന്നു കിടക്കുന്നു. ഇതുവഴി ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ റോഡ് ആദ്യമായി നേരിട്ട് കാണുന്ന ഏതൊരാളും ഞെട്ടും. ഇന്ന് സൈക്കിളിൽ പോണമെങ്കിൽ പോലും നേരത്തെ ലൈഫ് ഇൻഷുറൻസ് മറ്റും എടുത്തു വെച്ചേക്കണം. ഒരു ഞാണിന്മേൻ കളിയാണ് ഇതിലൂടെയുള്ള യാത്ര. എനിക്ക് 2004 റവന്യൂ വകുപ്പിൽ ജോലി കിട്ടി. ഞാൻ അന്ന് കളക്ടറേറ്റിലായിരുന്നു. കളക്ടറേറ്റിൽ ഞാൻ പോയിരുന്നത് ഈ ഇവിടുന്ന് ഈ റൂട്ടിലുള്ള ബസ്സിൽ കയറിയായിരുന്നു. നിങ്ങൾ കണ്ടതല്ലേ, നദിയാണ് റോഡിൽ കൂടെ. ഞങ്ങൾ ഇത്രയും വെള്ളത്തിൽ ഞാൻ നീന്തിയിട്ടുണ്ട് ഈ റോഡിൽ. MLA ഇവിടെ വന്ന് നോക്കിയതാണ്. MLA കളക്ടർ എല്ലാവരും വന്നതാണ്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാണ് പറയുന്നത്. നമ്മളെന്ത് ചെയ്യാനേ, നമ്മൾ വെറും പൊതിയാനല്ലേ, മുഖത്ത് ചെയ്യാൻ പറ്റുന്നു. IT മേഖലയ്ക്ക് ചുറ്റുമുള്ള ജനസാന്ദ്രതയുള്ള ഈ പ്രദേശത്ത് 550 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇന്ന് പക്ഷേ റോഡ് ഭയന്ന് പലരും വീട് ഉപേക്ഷിക്കുന്ന അവസ്ഥ. ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടും അധികാരികളുടെ അനാസ്ഥ ഉയർത്തിക്കാട്ടാൻ ഒരു ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. മലിനജല ലൈനുകൾ സ്ഥാപിക്കുന്നതിനായി കേരള വാട്ടർ അതോറിറ്റി ഏറ്റെടുത്ത ജോലികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. സ്കൂൾ ബസ്സോ ആംബുലൻസോ ഓട്ടോയോ പോയിട്ട് കുണ്ടും കുഴിയും നിറഞ്ഞ ഈ റോഡിലൂടെ നടക്കാൻ പോലും കഴിയില്ല. രാത്രിയാണെങ്കിൽ ഒട്ടും പറ്റില്ല. ഒരു ഓട്ടോ ഒരു ഇതിലെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് പിന്നെ അവിടുന്ന് റോഡിൽ നിന്ന് ഇറങ്ങി തല ചുമന്ന് ഇങ്ങ് വീട്ടുകളിൽ കൊണ്ടുവരും. ഒരു ഓട്ടോ ഒരു ഇതിലെ വരില്ല. അത്ര ഒരു ബുദ്ധിമുട്ടാണ്. അറിയാതെ പോലും ആരും ഈ വഴി വരാതിരിക്കുന്നതിന് വേണ്ടി നാട്ടുകാർ തന്നെ സ്ഥാപിച്ചൊരു ബോർഡാണിത്. ഇവിടെ താമസിക്കുന്നവർ മനുഷ്യരാണ്. മൃഗങ്ങളോട് പോലും ഈ വിധം ക്രൂരത പാടില്ല. കണ്ണു തുറന്ന് കാണണം അധികൃതർ. വേണ്ടുന്ന നടപടി സ്വീകരിക്കാൻ ഇനിയും വൈകിക്കൂടാ. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ഷാൻ JS നും അജ്മലിനുമൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.